ശ്രീ ജോർജ് ജോസഫ് അങ്ങിപ്പോൾ ഈ എസ് പിയുടെ വാക്കുകൾ, സിറ്റി പോലീസ് കമ്മീഷന്റെ വാക്കുകൾ കേട്ടിരിക്കുമല്ലോ. അതായത് അദ്ദേഹം ഗതികെട്ടുകൊണ്ടുള്ള ഒരു തുറന്നു പറച്ചിലായിട്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ തുറന്നു പറച്ചിലെ നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ നേരത്തെ അനന്തൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള വാർത്തകൾ വിവരങ്ങളൊക്കെ സംഭവിക്കുന്നു. ഈ പരസ്യത്തിലൊക്കെ ചോദിക്കുന്ന പോലെ എന്താണ് ശരിക്കും നമ്മുടെ നാടിന് സംഭവിക്കുന്നതെന്നാണ് സാർ മനസ്സിലാക്കേണ്ടത്. ഇല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. കാരണം സമൂഹത്തിലെ എല്ലാ രംഗത്തും ഈ MDMA സാന്നിധ്യം എത്തിക്കഴിഞ്ഞു. അത് ജാതി മത ഭേദമില്ലേ, രാഷ്ട്രീയ ഭേദമില്ലേ, മിക്കവാറും എല്ലാ പ്രായത്തിലുള്ളവരും അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളും കൈവിട്ടു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം സേതുരാമൻ എന്ന് പറഞ്ഞ എറണാകുളം കമ്മീഷണർ വിളിച്ചു പറഞ്ഞത് നന്നായി. കാരണം തിരുവനന്തപുരത്തെ ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു മൈനറായ കുട്ടി, ആ കുട്ടി ഈ ക്വാർട്ടേഴ്സിലെ ബോധം കെട്ട് വീണു. ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ മുറി പരിശോധിച്ചപ്പം MDMA അല്പം ലഭിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം, ആ കുട്ടിയെ ഹോമോസെക്ഷലെ സെക്ഷുവാലിറ്റിയിലെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അൺനാച്ചുറൽ ഒഫൻസ് പ്രകൃതി വിരുദ്ധമായ നടപടിക്കും റേപ്പിനും ആ കൊച്ചു വിധേയമായി. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അത് വന്ന് നമുക്കിപ്പം പോലീസ് ക്വാർട്ടേഴ്സിൽ പോലും, കാരണം അവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, അവിടെ പോലും ഇപ്പോൾ രക്ഷയില്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ രംഗത്തും, പിന്നെ എറണാകുളം കമ്മീഷൻ പറഞ്ഞത് SP രണ്ട് ആമക്കൾ, അദ്ദേഹത്തിന് കുടുംബം തകർന്നു, രണ്ട് ആൺകുട്ടികളും ഡ്രഗ്സിന് അടിമയായി. എനിക്കറിയാം ധാരാളം പോലീസിലുള്ള വളരെയധികം ആൾക്കാരുടെ, എല്ലാ റാങ്കിലുള്ള ഡ്രൈവർമാരുടെ മക്കളെ നേടുന്ന ഒരു കേസ് എനിക്കറിയാം. അതുപോലെ പോലീസ് ഓഫീസേഴ്സിൻ്റെ മക്കളും എല്ലാവരും ഡ്രഗ്സിലേക്ക് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 10-20 വർഷം കൊണ്ടുള്ള മാറ്റമാണ്, നമ്മളാരും അത് അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഒരു വർഷം കൊണ്ട് കൂടി വന്ന, ഒരു വർഷത്തിനകമാണ് നമ്മൾ ഇത്രയും കൂടുതൽ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നതും. ഇതിൻ്റെ മാരകമായ വിപത്ത് വന്ന് കയറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്തെല്ലാം മാർഗത്തിൽ കൂടെയാണ് ആ സാധനം, കാരണം ഇതിനധികം സ്പേസ് ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരു പൊതി മതി. കാരണം MDMA ഒരു ഗ്രാമിൻ്റെ വില വലിയ വലുതാണ്. ഒരിക്കലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഒരു മോചനം ഉണ്ടാവില്ല. ആ കുടുംബം നശിക്കും, ആ കുട്ടി നശിക്കും. അപ്പോൾ അങ്ങനെയാണ് സമൂഹത്തിന് മുഴുവൻ കാണുന്നത്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബത്തിലേക്കും അത് പടർന്ന് കത്തിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മളെയാണ് എല്ലാവരും നോക്കുന്നത്. കാരണം വെളിയിലുള്ള ജനങ്ങൾ മുഴുവൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മക്കൾക്ക് ഈ സംഭവം ഉണ്ടായിപ്പോയെന്ന് പറയുന്നു, അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു മാർഗം. അപ്പം പോലീസിൻ്റെ ഇമേജ് കളയാതിരിക്കാൻ പോലീസ് ക്വാർട്ടേഴ്സിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ പ്രത്യേകമായി നിരീക്ഷിക്കണം. അവർ മറ്റുള്ളവരെ നമ്മൾ നിരീക്ഷിക്കുന്ന പോലെ തന്നെ ഈ കുട്ടികളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ പെൺമക്കളെ എല്ലാവരും നിരീക്ഷിക്കണം. മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുള്ളൂ. കാരണം ആ പോലീസ് ക്വാർട്ടേഴ്സ്, പാളയം പോലീസ് ക്വാർട്ടേഴ്സിലെ ആ സംഭവം പോലീസിനെ മുഴുവൻ ഞെട്ടിച്ചു, സമൂഹത്തിനെ മുഴുവൻ ഞെട്ടിച്ചു. അതാണ് സാർ, എത്ര സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തും ഇത് പടർന്നു കയറിയിരിക്കുന്ന രഹസ്യം. പോലീസ് ക്വാർട്ടേഴ്സിൽ അതീവ സുരക്ഷയുണ്ടാകും. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സിനിമാ സെറ്റിൽ പരിശോധന നടത്തുന്നു, മറ്റു പലയിടങ്ങളിലും ഈ ലഹരിയുടെ ഉപയോഗത്തിനെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപ്പാക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ലഹരിക്ക് അടിമകളാകുന്നത്. അതും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ രാസലഹരിയാണ് ഉപയോഗിക്കുന്നത്. ജീവൻ വരെ നശിച്ചു പോകുന്ന തരത്തിൽ കുട്ടികളാകെ അവരുടെ മാനസിക നിലയൊക്കെ തകർന്നു പോകുന്ന തരത്തിൽ ലഹരി കോഡ് ഭാഷകളായൊക്കെ ഈ ലഹരിയുടെ വിനിമയം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെ ഈ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് ഈ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ലഹരി എത്തിക്കാനാകുന്നു എന്നുള്ളതാണ്? ഇല്ല, നമ്മളിത് ഇത് ഈ വിപത്ത് ഒത്തൊരുമിച്ച് പോലീസും പോലീസിൻ്റെ മേധാവികളും എല്ലാ റാങ്കിലുള്ളവരും അവരവരുടെ കുടുംബത്തിൽ ആ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കുടുംബത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ അത് ട്രാക്ക് ചെയ്ത് കണ്ടെത്തണം. അത് തന്നെയല്ല, ഇവിടെ ചെറിയ എമൗണ്ട് ആയാലും ശരി, ഒരു MDMA 1 mg ആയാലും ശരി, അതൊരു 10 വർഷം തടവിലേക്ക് പോകണം. കാരണം ആ 10 വർഷം തടവെന്ന് പറഞ്ഞാൽ നിരപരാധികളെ, കുട്ടികൾ ഉപയോഗിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സപ്ലൈ ചെയ്തയാളെ കണ്ടെത്തരും, അവനൊരു 10-20 വർഷം തടവ്. അപ്പം തീർച്ചയായിട്ടും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അവരുടെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. അത് നമ്മളീ ഒരു കൈവശം ഒരു ചെറുത് ഒരു കുട്ടിയെ, മൈനറായ കുട്ടിയെ പറ്റിച്ച് ഇത് അവർ വിറ്റ് ഒരു സംഭവമാണെങ്കിൽ തന്നെയും നമ്മൾ തീർച്ചയായിട്ടും അത് സപ്ലൈ ചെയ്ത 2-3 ഭാഗത്തു നിന്നാണ് അത് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അത് കണ്ടുവെത്താൻ പറ്റും. അവരെ അതിൻ്റെ മെയിനായിട്ടുള്ള സപ്ലയർ ഒന്നും ചിലപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 2-3 തട്ട് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അവരെ തീർച്ചയായിട്ടും 10 വർഷം വരെയുള്ള തടവിലേക്ക് കൊണ്ടെത്തണം, എങ്കിലേ നിൽക്കുകയുള്ളൂ. കാരണം ഈ പിടിക്കപ്പെടുന്നവർ വളരെ പാവങ്ങളും വന്ന് പെട്ടുപോയതുവരാണ്. അപ്പോൾ അവരെ നമ്മൾ ശിക്ഷിച്ചിട്ട് കാര്യമില്ല.
അവർക്ക് ചെറിയ മൈനസ് ശിക്ഷ കൊടുത്തിട്ട് ഈ സപ്ലൈ ചെയ്ത എത്ര മൂന്ന് രണ്ട് മൂന്ന് നാല് ടയറിൽ കൂടിയാണ് അത് വരുന്നത്, നാലഞ്ച് ഏജൻസി ഉണ്ടാവും. അവരെ പകുതിയെങ്കിലും ആൾക്കാരെ പത്ത് വർഷം തടവ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതി തീർച്ചയായിട്ടും അവർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുക്കുന്നുണ്ട്. ആ കേസ് എടുക്കുന്നത് പോലും കൃത്യമായിട്ട് അതിൽ നിന്ന് എളുപ്പം ഊരി പോരാൻ പറ്റുന്ന തരത്തിലാണോ നിലവിൽ നമ്മുടെ ഒരു നിയമപാലനം നടക്കുന്നത്? തീർച്ചയായിട്ടും അതെ അതെ. നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ മൊത്തം നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറയണം. കാരണം അതുപോലെ പോലീസുകാരുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ റിസർവ് പോലീസ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ സ്ട്രെങ്ത് മടിച്ചിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു എസ് ഐ ഒരു നാല് പോലീസുകാരും ഡ്രഗ്സിന് വേണ്ടി തന്നെ അവിടെ വേറൊരു ജോലിക്ക് അവരെ ഉപയോഗിക്കരുത്. അതിനുവേണ്ടി മാത്രം കേരളത്തിൽ 468 470 പോലീസ് സ്റ്റേഷനുണ്ട്. അത്രയും പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐയും ഒരു നാല് പോലീസുകാരും ഡ്രഗ്സിന് വേണ്ടി മാത്രം, കഞ്ചാവും ഡ്രഗ്സും പിടിക്കാൻ വേണ്ടി മാത്രം വേണം. അത് പ്രത്യേക ഒരു ബ്യൂറോ നമുക്കുണ്ട് ഡി വൈ എസ്പിമാരുടെ കീഴിൽ, അതല്ല ആവശ്യം. ഗവൺമെൻറ് അടിയന്തരമായിട്ട് കൈവിട്ടു പോയി കാര്യങ്ങൾ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു എസ് ഐയും നാല് പോലീസുകാരും കൃത്യമായിട്ട് ഡ്രഗ്സിന് വേണ്ടി മാത്രം, വേറെ ഒരു ജോലിക്കും അവരെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമ്മൾ അടിയന്തരം, കാരണം പഞ്ചാബിൻ്റെയും ഹരിയാനയുടെ അവസ്ഥ എനിക്കറിയാം. ഞാൻ അവിടെ പോയി അത് അത് പരിശോധിച്ചിട്ടുള്ളതാണ്. എല്ലാ കുടുംബങ്ങളിലും ആൺകുട്ടികൾ എല്ലാവരും ഡ്രഗ്സിന് ഏത് 90% അടിമയായിപ്പോയി. ആ മിക്കവാറും ആ കുട്ടികളുടെ പിതാക്കന്മാരും ഇന്ത്യയിലോ അല്ലെ വിദേശത്ത് എവിടെയെങ്കിലും ഡ്രഗ്സ് കടത്തി, അവരും ഏകദേശം ജയിലിൽ തന്നെയാണ്. സിംഗപ്പൂരിൽ അടുത്ത കാലത്ത് ഡ്രഗ്സ് കടത്തി ഇന്ത്യക്കാർ രണ്ടുപേരെ തൂക്കിക്കൊന്നു. അത്ര വലിയ, കാരണം ആ രാജ്യത്തിനറിയാം ഈ MDMA ഈ രാസലഹരി പടർന്നാൽ സമൂഹം മുഴുവൻ നശിച്ചു പോകും, അവർക്ക് കുറച്ച് പോപ്പുലേഷൻ ഉള്ളൂ. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് എക്സിക്യൂഷൻ നടത്തുകയാണ്. നമുക്ക് പോപ്പുലേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ സമൂഹത്തെ, നമ്മളെ ഇന്ത്യയുടെ ശക്തിയെ, നമ്മുടെ സാമ്പത്തിക രംഗത്തെ, നമ്മുടെ സാമൂഹ്യ രംഗത്തെ തകർക്കാൻ ആരെങ്കിലും വിദേശ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ഡ്രഗ്സിൽ കൂടെ തന്നെയാണ്. കാരണം 25,000 crore ഡ്രഗ്സ് ഇപ്പം വന്നു കണ്ടില്ലേ നമ്മൾ, അത് ഇന്ത്യയിലേക്ക് വന്നതാണ്. അത് സിലോണിലേക്കും മാലിദ്വീപിലേക്കും കൊണ്ടുവന്ന, അവിടെ അത്ര പോപ്പുലേഷൻ ഇല്ല. ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ ജനസംഖ്യ രോഗത്തിലുള്ള ഇന്ത്യയിലേക്ക് തന്നെ വന്നത്. അത് കൊച്ചിയിൽ നിന്ന് നർക്കോട്ടിക് സെല്ലും നമ്മുടെ സമുദ്രഗുപ്ത എന്ന് പറഞ്ഞ അവരുടെ ഒരു 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 പ്രത്യേക സ്കോഡിലുള്ള ഒരു ഒരു കുറേ ഏജൻസികളെല്ലാം കൂടെ ചേർന്ന് പിടിച്ചെടുത്തതാണ്. വലിയ നല്ലൊരു ഒരു പിടുത്തമായിരുന്നു. അതുപോലെ ഗുജറാത്തിലെ കണ്ടല തുറമുഖത്തു നിന്നും ഇതുപോലെ 15,000 crore കുറേ ഡ്രഗ്സുകൾ അടുത്ത കാലത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നതാണ്. പക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ കുട്ടികളിലെ മൈനറായ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഒരാളെ സംഘടിപ്പിച്ച് കൊടുത്താൽ അവർക്ക് സ്വയം പൈസ കിട്ടും. കൊച്ചു കുട്ടികൾക്ക് പൈസ കൈ വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഇൻ്റർഫിയർ ചെയ്യണം. കാരണം മൈനറായ 10 class താഴെയുള്ള കുട്ടികൾക്ക് ധാരാളം കുട്ടികൾ അവരവരുടെ സ്കൂളിൻ്റെ വെളിയിൽ ഓരോ ഫ്രൂട്ട്സും അത് ഐസ്ക്രീമും അതും ഇതൊക്കെ വളരെ വില കൂടിയ സാധനം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് പൈസ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ഡ്രഗ്സിലേക്ക് പതുക്കെ പതുക്കെ കുട്ടികൾ അതൊരു കച്ചവടം മാറ്റി അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇതൊക്കെ ഇത്ര നാളും നമ്മൾ മൂടി വെച്ചുകൊണ്ടിരുന്ന അവിടെ ഇവിടെ പൊതിഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ വന്നു കഴിഞ്ഞു. വന്ന് വന്ന് ഇപ്പം പോലീസിലുള്ള ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിലുള്ള കുട്ടി ഒരു അപമൃത്യു വരിച്ചു, കുട്ടിയെ ഇപ്പം നമ്മൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എവിടെ വരും? അത് കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ആ കുട്ടിക്ക് അപകടം ഉണ്ടായത്, ഏത് രീതിയിലാണെന്ന് പൊതുജനങ്ങൾ അറിയണം. പക്ഷേ പോലീസും ആരും ഇപ്പോൾ അത് മിണ്ടുന്നില്ല, പോലീസ് അസോസിയേഷനും മിണ്ടുന്നില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് അത് അറിയണം, എങ്ങനെ സംഭവിച്ചു ഈ കുട്ടിൻ്റെ. ആ കുട്ടിക്ക് അതിനെ റേപ്പ് ചെയ്തിരിക്കുന്നു, അതിനെ പ്രകൃതി വിരുദ്ധം ചെയ്തിരിക്കുന്നു, അത് കൊല്ലപ്പെട്ടു, അതിന് സെറിബ്രൽ പ്ലാസി ഉണ്ടായെന്ന് തോന്നുന്നു, അതിൻ്റെ ബ്രെയിനിൽ തകരാറായി, അത് നിത്യമായി ഇത് ഉപയോഗിക്കുന്നു. പക്ഷേ ആ കുട്ടി വേറെ എങ്ങും പോകുന്നില്ല. ആ പോലീസ് ക്വാർട്ടേഴ്സ് വിട്ട് അവരെ അമ്മ 1 hour മാത്രമാണ് വെളിയിൽ പോകുന്ന നടക്കാൻ പോകുന്നത്, ബാക്കിയുള്ള സമയത്ത് അമ്മ വീട്ടിലുണ്ട്. ആ കുട്ടി വീട്ടിൽ നിന്ന് ബസ് സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, വേറെ ഇടയ്ക്കെങ്ങും. പക്ഷേ കോട്ടനഹില്ലി സ്കൂളിൻ്റെ പരിസരത്ത് ഡ്രഗ്സ് വിൽക്കുന്ന ധാരാളം ഗ്യാങ്ങുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെ അത് പോലീസ് പിടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി അത് തുറന്ന് പറയാതിരിക്കാനൊക്കില്ല. നമുക്കറിയാം അതിൻ്റെ ചുറ്റിലുണ്ട് കുട്ടികൾ, അവരുടെ യൂണിഫോം ഇട്ട് വന്ന ശേഷം വീട്ടിൽ നിന്ന് അവർ മറ്റു രീതിയിലുള്ള ഡ്രസ്സ് ഒന്ന് കൊണ്ടുവന്നിട്ട് അവരുടെ ബാഗിനകത്തുണ്ടാവും, ആ ഡ്രസ്സ് ഇട്ട് അവർ വെളിയിൽ പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മൈനറായ കുറേ കുട്ടികൾ കേരളത്തിൽ അവിടെ ഇവിടെ പ്രസവിച്ചിട്ടുമുണ്ട്, അത് നമ്മൾ മറക്കരുത്. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി. വളരെയധികം ദുരന്തം സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ബോധവൽക്കരണം കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിവിധിയുമോ അല്ലെങ്കിൽ ഫലമോ ഉണ്ടാകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ ഈ കണക്കുകൾ. മറ്റെന്ത് ചെയ്യാനാകും ഇനി? നമ്മൾ ഈ ബോധവൽക്കരണത്തിലൊന്നും അർത്ഥമില്ല എന്നിപ്പം മനസ്സിലായി.
കാരണം ഓരോ സ്കൂളിലെയും ടീച്ചേഴ്സ് അവിടെ പൊതിയൻ പി ടി എ ഈ പി ടി എയിലെ ആൾക്കാരും ചിലർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത് നമുക്ക് അത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് അവരെ സെലക്ട് ചെയ്യുന്നത് പി ടി എ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സൂക്ഷിച്ച് വേണം. സ്കൂളിലെ അധ്യാപകരും ചിലവരും ഇപ്പം ഡ്രഗ്സിന് അടിമകളാണ്. ലേഡീസും ഇപ്പം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിൽ അടിയന്തരമായി പ്രത്യേക ടീച്ചേഴ്സിനെയും ലേഡി ടീച്ചേഴ്സിനെയും കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ കുട്ടികളുടെ വെളിയിൽ പോകുന്ന അല്ലെ ഇൻ്റർവെൽ സമയത്ത് അല്ലെ സ്കൂളിലെ ഉച്ചയ്ക്ക് ഊണ് സമയത്ത് ഈ സമയത്തൊക്കെയാണ് ഏജൻസികളൊക്കെ വരുന്നത്. അവർ മൂത്രം ഒഴിക്കാൻ പോകുന്ന മൂത്രപ്പുരയിൽ അതെനിക്കറിയാം സിംഗപ്പൂരും മറ്റിടത്തുമൊക്കെ അവിടുത്തെ ഒരു സ്കൂളിലെ മൂത്രപ്പുരയിൽ ആ അവിടെ ഉച്ചയ്ക്ക് ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഒന്ന് രണ്ട് ടീച്ചേഴ്സിനെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുകയാണ്. കാരണം അവിടെ വെച്ചാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. കാരണം മൂത്രപ്പുര ഒരു കുട്ടി ബോധം കെട്ട് കിടന്ന് കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. കൂടുതൽ കരുതൽ ഇനിയും നൽകിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഈ ഒരു സമൂഹത്തെ രക്ഷിച്ചെടുക്കാനാവൂ എന്നതിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. നമ്മൾ പലതരത്തിലുള്ള ബോധവൽക്കരണവും പല പദ്ധതികളും ലഹരിക്കെതിരെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അതിൻ്റെ ഫലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇക്കാര്യങ്ങളിലൂടെ പുറത്തു വരുന്ന ഓരോ വാർത്തകളും വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കുക.